ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം ഷോപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഓണത്തിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഓണത്തിന് വേണ്ടിയിട്ട്. ഇത് ഇന്ത്യൻ ഷോപ്പിൽ നിന്നാണല്ലോ വാങ്ങിക്കേണ്ടത്. അപ്പം ഇവിടെ ആണെങ്കിൽ അടുത്തൊന്നും ഇല്ല, ഇന്ത്യൻ ഷോപ്സ് ഇല്ല അടുത്ത്. അപ്പം കുറച്ച് ദൂരെയാണ് പോകേണ്ടത്. അപ്പോൾ ഓർത്തു എന്തായാലും ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ പോയി വാങ്ങിക്കാൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. എന്ന് വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സ്റ്റോറിൻ്റെ തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഇന്ത്യൻ ഷോപ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് അവരുടെ തന്നെ. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് അത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്കും കാണാമല്ലോ എങ്ങനെയൊക്കെയാണ് ഇവിടെ ഓൺലൈൻ ഷോപ്പിംഗ്, ഇന്ത്യൻ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത്. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുന്ന എല്ലാ പ്രോഡക്റ്റ്സും ഒക്കെ നമ്മൾ വാങ്ങിക്കും, എന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ എന്തൊക്കെ സാധനമാണ് ശരിക്കും കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവാറില്ല നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ കിട്ടും, അങ്ങനെയാണ്. അപ്പം അതിനുശേഷം ഈ വീഡിയോയിൽ തന്നെ കിട്ടിയതിന് ശേഷം ആ ഗ്രോസറി ഐറ്റംസിൻ്റെ ഹോൾ വീഡിയോ ആയിട്ടും ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് കഴിഞ്ഞ് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. പിന്നെ ഇതിനകത്ത് ഓണത്തിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ്സ് ഒന്നും ഇല്ല, കാരണം ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാമല്ലോ ഇത്രയും നാൾ സമ്മറിലാണ് ഇവിടെ ശരിക്കും ഡ്രസ്സൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെയല്ല, പുറത്ത് നമ്മൾക്ക് നമ്മുടെ ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കണമെങ്കിൽ അത് സമ്മറിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ തണുപ്പാവും, നമ്മളെങ്ങനെയായാലും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ലാതെ പോകാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും കാര്യമില്ലല്ലോ, നമ്മൾക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ടതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടാവില്ല, കാരണം ജാക്കറ്റ് ഇടണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഇപ്പം കോവിഡ് കാരണം തന്നെ നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓണത്തിന് നമ്മൾക്ക് ആ ഡ്രസ്സൊക്കെ ഇടാമല്ലോ, വെറുതെ എന്തിനാ വീണ്ടും ഇങ്ങനെ നമ്മൾ ഓണം ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കണോ നിർബന്ധമല്ല. ഉണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോരാത്തത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആഡംബരമായിട്ട് എന്താ പറയുന്നത് ഓണം ആഘോഷിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ വാങ്ങിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും മൂന്ന് പേർക്കും ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഓണം ഡ്രസ്സുകളൊന്നും വാങ്ങിക്കാത്തത്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഭക്ഷണം പിന്നെ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ, അതൊക്കെ കൊണ്ടാണ് സദ്യ എന്തായാലും ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം നമ്മൾക്ക്. അപ്പം ഷോപ്പിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഓണ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് ദ ഇന്ത്യ ഗ്രോസറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ്. അപ്പം ഇവിടെ ഇതുപോലെ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് ഇന്ത്യൻ ഷോപ്സ് ഉണ്ട്, ഇതിങ്ങനെ കേസർ, അപ്ന ബസാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ കടകളിൽ നിന്നാണ് കൂടുതലും ഇന്ത്യൻ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇതിപ്പം ഇന്ത്യ ഷോപ്പ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഇടയ്ക്ക് കണ്ട സംഭവമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് കോവിഡൊക്കെ കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഒരുവിധം ഒന്ന് തണുത്തല്ലോ ഇപ്പം, എന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഇപ്പം നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഒത്തിരി സൈറ്റുകൾ വന്നിട്ടുണ്ട്. പോരാത്ത ഇപ്പം കൃഷിയുടെ സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഷോപ്സൊക്കെ ഒത്തിരി പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അതിലൊരെണ്ണമാണ് ഇത്. അപ്പം ഇതിനകത്തെന്ന് പറയുമ്പം ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മെയിനായിട്ട് ഞാനിത് ഓർഡർ ചെയ്യാനുള്ള കാരണം ഇതിനകത്ത് മുരിങ്ങയുണ്ട്, മുരിങ്ങയില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മുരിങ്ങയ്ക്ക് വേണ്ടിയാണ് ശരിക്കും ഇത് ഈ ഒരു സൈറ്റ് എടുത്തത്. പക്ഷേ ഓണത്തിന് മുരിങ്ങയുടെ ആവശ്യമില്ല, എങ്കിലും ഇത് കിട്ടില്ല, പിന്നെ നമ്മൾക്ക് എപ്പോഴെങ്കിലും മുരിങ്ങ വേണമെന്ന് പറയുമ്പം അത് കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് എന്തായാലും ഓണത്തിന് സാധനങ്ങൾ വാങ്ങിക്കണം, അപ്പോൾ മുരിങ്ങയും കൂടെ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെന്താ ഇങ്ങനെ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇപ്പം പഴവും പിന്നെ മറ്റേ പച്ച വാഴയ്ക്ക ഉണ്ടല്ലോ അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കുമ്പളങ്ങ ഇല്ല, അപ്പം അവയിലാണെങ്കിൽ കുമ്പളങ്ങയാണ് മെയിനായിട്ട് വേണ്ടത്. ഞാനപ്പോൾ അതിന് വരും പടവലങ്ങ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവയിലാകുമ്പോൾ പടവലങ്ങയാണെങ്കിലും ഇടാമല്ലോ എന്തെങ്കിലും, ഏകദേശം അത് രണ്ടും ഒരുപോലെയൊക്കെ ആണല്ലോ, ഒരുപോലെ അല്ല എന്നാലും കുമ്പളങ്ങ കിട്ടില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. കുമ്പളങ്ങ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒത്തിരി സാധനങ്ങളൊന്നും സൈറ്റിൽ തന്നെ ഇല്ല. പിന്നെ അത്യാവശ്യമുള്ള ഒരു സദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ മാത്രമാണ് വാങ്ങിക്കുന്നത്. പിന്നെ അതേ പപ്പടം ഒരെണ്ണം ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. പപ്പടം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ പപ്പടം കിട്ടില്ല,
പിന്നെ അടുത്തത് ഫ്രോസൺ ഐറ്റംസൊക്കെയാണ്. അതെല്ലാമാണ് തേങ്ങ വാങ്ങിക്കുന്നത്. തേങ്ങയും കുഞ്ഞുള്ളിയൊക്കെ അതിനകത്തും വാങ്ങിക്കാറുണ്ട്. ഫ്രഷും വാങ്ങിക്കും, പക്ഷെ തേങ്ങയല്ല, കുഞ്ഞുള്ളി ഫ്രഷ് വാങ്ങിക്കുക. ഇതേ അപ്പോഴത്തേക്ക് ഇടയ്ക്ക് വിക്കി വന്നു. വിക്കി വന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ അവനും കൂടെ കൂടിയിട്ടാണ് പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള ഷോപ്പിംഗ്. അവനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആവശ്യങ്ങളൊന്നും ഇല്ല, കാരണം ഇന്ത്യൻ ഷോപ്പിംഗ് അല്ല, ഇന്ത്യൻ കടയിലെന്ന് പറയുമ്പം അവനിഷ്ടമുള്ളതൊന്നും ഇല്ല. മറ്റേ ഇവിടുത്തെ കടകളിലാണെങ്കിലാണ് അവനിങ്ങനെ ഓർഡർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അത്രയേ ഉള്ളൂ, ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നാളെ വരുമ്പോൾ കാണാം. അപ്പോൾ അതെ, അടുത്ത ദിവസം ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് കാണിക്കുന്നത്, കാരണം അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. അപ്പം അതെ, നമ്മുടെ ബീൻസിലൊക്കെ ഞാൻ ഒത്തിരി ബീൻസൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം അടുത്ത വ്ളോഗിൽ. ഇപ്പോൾ ഇതിനകത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇനി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഒരു തവണ ഒരു നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് വെറുതെ ഇങ്ങനെ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ ബീൻസിൻ്റെയൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇങ്ങനെ ഓരോന്നിങ്ങനെ പറിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് അത് ഒരുമിച്ചൊരു ഭക്ഷണം എന്നുവെച്ചാൽ ഒരു കറി വെക്കാനുള്ളതാവുന്ന സമയത്ത് നമ്മൾക്കതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ മുരിങ്ങയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പാത്രം വെച്ച് കടുകൊക്കെ ഇട്ടപ്പോഴത്തേക്കും അവസ്ഥ ഇങ്ങനെയായിരുന്നു പാത്രത്തിൻ്റെ. അപ്പോൾ ഞാൻ പിന്നെ ഓർത്തു ഇനി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തില്ല കേട്ടോ. അപ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ ഇതേ ഇപ്പം ഞാൻ പുളിശ്ശേരിയാണ് ആദ്യം ഉണ്ടാക്കിയത്. മറ്റേ കുമ്പളങ്ങി ഇട്ടിട്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതന്ന് അവയിലിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങിയുടെ ഒരു കുഞ്ഞു ഭാഗം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അത് കേടുവന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ഇത് ഫ്രോസൺ മുരിങ്ങക്കായാണ്, അത് വെച്ചിട്ട് തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു മെഴുക്ക് വരട്ടി പോലെ അങ്ങനെ ആ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ മട്ടേരി ചോറും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. മോരുകറി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ വിക്കിക്ക് സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. ഈ ചോറിനകത്ത് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണി ഉപ്പിട്ടിട്ട് അങ്ങനെയാണ് അവന് ഞാൻ കൊടുത്തത്. അവന് അതങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ കറികളൊന്നും അത്ര താല്പര്യമില്ല. നല്ല വേറെ ചിക്കൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിക്കും. അപ്പം ഇന്നത്തെ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ സാധനങ്ങൾ വന്നത്. അപ്പോൾ ഇതേ അവരിവിടെ കൊണ്ടുവച്ചിട്ട് പോവുക. ഇവിടെ എന്ന് പറയുമ്പം കുറച്ച് താഴെ സ്റ്റെപ്പിന് താഴെ കൊണ്ടുവച്ചത്. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മൾ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. രണ്ട് ബോക്സല്ലേ ഉള്ളൂ. അതും അങ്ങനെ കാണുന്ന പോലെ അങ്ങനെ വലിയ ഇതുണ്ടാവില്ല കേട്ടോ. അവർ നല്ല ബോക്സിലൊക്കെ ആയിട്ടാണ് കൊണ്ടുവരിക. ഈ ഇവരുടെ സൈറ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് മറ്റേ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തിട്ടാണ് കൊണ്ടുവരിക. മറ്റേതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ബോക്സിൽ അങ്ങനെയും കൊണ്ടുവരും. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു പരിപാടി ഇപ്പോൾ എപ്പോഴും ഉള്ളതാണ്. അതൊരു ശീലമായി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്ന് പറയില്ല. അതുപോലെ അപ്പം സാനിറ്റൈസ് ചെയ്യുകയാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണതിന് മുൻപ് ഒന്ന് സ്പ്രേ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സ്പ്രേ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പം പുറത്തുള്ളവർക്കൊക്കെ ആ ഒരു സമയത്ത് ഒട്ടും കിട്ടില്ലായിരുന്നു ഈ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ DIY പോലെ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഡിസിൻഫെക്റ്റൻറ്റ് സ്പ്രേ ആയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ വീണ്ടും ഒരു സ്പ്രേ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ സാധനങ്ങളിലൊക്കെ അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പം എല്ലാ ഏത് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാലും അതിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം കൈയൊക്കെ വാഷ് ചെയ്യും ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പെട്ടി തുറന്ന് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുമ്പം ഇതൊക്കെ വാങ്ങി എന്നുള്ള ഒരു ഇതുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾ കാണുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതല്ലേ. അതേപോലെ തന്നെയാണ് ഞാനിവിടെ ഇപ്പം തുറക്കുമ്പോഴും, കാരണം നമ്മൾ വാങ്ങിക്കണമൊന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താണ് ഇതിനകത്തെന്നുള്ള രീതിയിൽ ഭയങ്കര ഇതിലാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സൈഡ് കണ്ടു, ഞാൻ ഓർഡർ ചെയ്ത പപ്പടമല്ല വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ എല്ലാ മൂടും പോയേ. കാരണം പപ്പടം, ഇതുപോലത്തെ പപ്പടം ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു പപ്പടം നമ്മുടെ സദ്യക്കൊക്കെ വെക്കുന്ന രീതിയിലുള്ള പപ്പടം അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പപ്പടം ഉണ്ടല്ലോ, ഒരു വലിയ പപ്പടമായിട്ടൊക്കെ ഉണ്ടാവില്ലേ, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ സദ്യയുടെ കൂടെ പായസത്തിൻ്റെ കൂടെ ഒന്ന് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല.
പക്ഷെ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞത് എന്ത് ചെയ്യാനാ? അപ്പൊ ഇതുണ്ടല്ലോ, ഇത് ഓർഡർ ചെയ്തതല്ല, ഇത് നമ്മൾ എല്ലാ ഓർഡറിനും ഇവർ കൊടുക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ളതാണ്. മാസ്കും ഗ്ലൗസും അതുപോലെ സാനിറ്റൈസറും കൂടെ ഉണ്ട്. ഇതേത് കണ്ടോ, അപ്പം ഇത് മൂന്നും അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സാനിറ്റൈസർ കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് കയ്യിൽ തേച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ചെയ്യാം. അപ്പം അതെ, അടുത്തത് ഈ സാധനങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണ്. സ്പ്രേ ചെയ്ത് പിന്നെ അത് തുടച്ചതിന് ശേഷം പിന്നെ ഈ ബോക്സ് നമ്മൾ അകത്തുകൊണ്ട് വയ്ക്കും. അകത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പം, വൈകുന്നേരം എന്ന് പറയുമ്പം ഒരു മണിക്കൂറൊക്കെ ഇപ്പം വയ്ക്കുന്നുള്ളൂ. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പുറത്ത് തന്നെ വെച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾക്ക് ഈ പോകുന്നതോറും നമ്മൾക്ക് അതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു കുറഞ്ഞു വരില്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് തീർക്കും. അത്രയും വെയിറ്റ് ചെയ്യാനൊന്നും ചിലപ്പം പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് എടുത്തിട്ട് കാണിക്കാം. അതെ, ആദ്യത്തെ പച്ചക്കറിയുടെ വെട്ടിയിൽ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെയാണ് കറിവേപ്പില. ഞാൻ അത് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെ ഓണത്തിനായതുകൊണ്ട് സദ്യയിൽ എല്ലാത്തിലും ഒന്ന് ഇടാമല്ലോ, അല്ലാതെ ബാക്കിയുള്ള സമയത്ത് വാങ്ങിക്കില്ല. അതെ, ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മുരിങ്ങ. മുരിങ്ങ കിട്ടിയിട്ടുണ്ട്. മുരിങ്ങ എന്തായാലും ഞാൻ 2 പാക്കറ്റ് വാങ്ങിയായിരുന്നു, കാരണം അത് കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പം എന്തായാലും വാങ്ങിക്കുമ്പോൾ ഒന്ന് 2 പാക്കറ്റ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേട് വന്ന് പോവും പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് ഉണ്ടാക്കണം. അപ്പം നാളെ തന്നെ നമുക്കത് ഉണ്ടാക്കാം. പിന്നെ അതേ മുരിങ്ങക്കായ് വാങ്ങിയിട്ടുണ്ട്. അത് 2 എണ്ണേ വാങ്ങിയുള്ളൂ. ഇങ്ങനെ ഫ്രഷ് അല്ല വാങ്ങിക്കുക, സാധാരണ നമ്മൾ ഫ്രോസൺ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇത് ഓണമായതുകൊണ്ട് മാത്രം ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിച്ചതാണ്. പിന്നെ എന്തോ ഇത് കൊത്തവരയ്ക്ക, വഴുതനങ്ങയൊക്കെ ഇവിടെ കിട്ടാനില്ല കേട്ടോ. നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ മാത്രം ഇങ്ങനത്തെ വഴുതനങ്ങ കിട്ടുള്ളൂ. മറ്റേത് ഇത് കണ്ടോ, ഞാൻ പച്ച വാഴയ്ക്ക് ഓർഡർ ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് പഴുത്തതാ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയില്ല. പഴമായിട്ട് കഴിക്കേണ്ടി വരും. പിന്നെ ഇത് കുഞ്ഞുള്ളി, ദേ വീണ്ടും പപ്പട അവിടെ കിടക്കുന്നുണ്ട്. 2 പപ്പട ഓർഡർ ചെയ്തതായിരുന്നു. വീണ്ടും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പപ്പട വന്നിരിക്കുന്നു. ഈ പപ്പടമൊക്കെ വെച്ച് ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ. കേരള പപ്പടം ഒട്ടും കിട്ടത്തില്ല. കടയിൽ പോയി കഴിഞ്ഞാൽ കൂടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇത് ജീര പപ്പട. ആ എന്തായാലും ഇനിയിപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. ആ പിന്നതെ, അടുത്തത് ഞാൻ ഇങ്ങനെ തൊലി ഇല്ലാത്ത ചെറുപയറായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് തൊലിയുള്ള ചെറുപയറാണ്. ആ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വെളിച്ചെണ്ണ നമ്മൾക്ക് ഇങ്ങനൊരു ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പം എക്സ്പയറി ഒക്കെ നോക്കണമല്ലോ നമ്മൾക്ക്, അതുകൊണ്ട് നോക്കുന്നതാണ്. ഇതിനകത്ത് പിന്നെ കാണിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലേ. പാല് 2 ബോട്ടിൽ ചെയ്തതായിരുന്നു, പക്ഷേ 1 എണ്ണേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ പപ്പടം കാണുമ്പം കാണുമ്പം ശരിക്കും. ഇനി പിന്നെ ബാക്കി ഇതേ പാല് അതുപോലെ തേങ്ങ ചിരവിയതും മറ്റേ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഫ്രീസറിൽ വെക്കാനുള്ളത് അതുപോലെ തൈര് നെയ്യ് പിന്നെ ഇത് എന്തുവാ തേങ്ങാപ്പാലും തൈരും ബോട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടൊരു സംഭവം ഞാൻ മറന്നുപോയി, എന്താണെന്നറിയോ, തക്കാളി വാങ്ങിയില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, തക്കാളി ഞാൻ നേരത്തെ തന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ ഫ്രീസറിലെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതിനകത്ത് അപ്പോൾ വെച്ചിട്ടുള്ളതായിരുന്നു. ഭാഗ്യത്തിന് അതെല്ലാം അവിടെ തന്നെ ഉണ്ട്, അത് എടുത്തിട്ടില്ല ഇങ്ങനെ. അപ്പം അത് അധികം അങ്ങനെ കേടുവരില്ല. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വർഷങ്ങളോളം അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആ തക്കാളി എടുക്കാം. പക്ഷേ ചെറി ടൊമാറ്റോ ആണ്, മറ്റേ വലിയ തക്കാളി അല്ല. എന്നാലും കുഴപ്പമില്ല, സാമ്പാറിൽ മാത്രമല്ലേ നമ്മൾക്ക് ഓണസദ്യയ്ക്ക് ഇത് ചെയ്യേണ്ടുള്ളൂ അല്ലേ, തക്കാളി ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പം ബാക്കിയുള്ളതിലൊന്നും വേണ്ടാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഇനി ഇത് നമ്മൾക്കെല്ലാം എടുത്തു വയ്ക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ വിക്കി അവിടെ ഉണ്ട്. അപ്പം ഇനി പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുന്ന സാധനങ്ങൾ മാത്രം ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് എടുത്തു വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് നാളത് അങ്ങനെ തന്നെ വരും, അധികം പെട്ടെന്നൊന്നും കേട് വരില്ല. അപ്പം പിന്നെ ബാക്കി മുരിങ്ങ ഞാനിപ്പോൾ വയ്ക്കണില്ല. നമ്മൾക്കത് മുരിങ്ങ ഇങ്ങനെ ഊരി എടുത്തതിന് ശേഷം എടുത്തു വയ്ക്കുക, അതാകുമ്പം പ്രശ്നമില്ല. അപ്പോൾ നമ്മൾക്കിനി മുരിങ്ങയുടെ ഇലയൊക്കെ ഇങ്ങനെ പറിച്ച് മാറ്റാം. അതിന് മുരിങ്ങ ഊരാന്നാണ് ഞങ്ങൾ നാട്ടിൽ പാലക്കാടൊക്കെ അങ്ങനെയാണ് പറയുക. നിങ്ങളെങ്ങനെയാണ് പറയുക ഈ മുരിങ്ങയുടെ ഇല എടുക്കുന്നതിന്?
അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ മുരിങ്ങയുടെ ഇല മാത്രമായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ആ കോലുണ്ടല്ലോ അത് വരില്ല. അഥവാ നമ്മളൊരു കുറച്ച് നേരം വെച്ചാൽ ഒരു ദിവസം കൂടെ വെക്കുമ്പോഴത്തേക്കും എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ മുരിങ്ങയുടെ കോലും മുരിങ്ങയും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കൊഴിഞ്ഞ് വീഴും. അപ്പോൾ അത് കറിയിലൊക്കെ ആ കോലും കൂടെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയാണ് എടുത്തു വെക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ എടുത്തു വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതെപ്പോഴും നമ്മളിങ്ങനെ മുരിങ്ങയുടെ ഇല മാത്രമായിട്ട് എടുത്തു വെക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് മുരിങ്ങ ഊരാറുള്ളത്. എന്ന് വെച്ചാൽ ഒരുമിച്ച് അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇലയെല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് ഇങ്ങനെ ഊരി ഊരി വരും. ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോ, അമ്മ ചെയ്യുന്ന വീഡിയോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ, എന്ന് വെച്ചാൽ ഡിസംബറിൽ, ഈ ഡിസംബറിൽ നാട്ടിൽ പോയ സമയത്ത് മുരിങ്ങ നമ്മുടെ മരത്തിൽ നിന്ന് പറിച്ചിട്ട് മുരിങ്ങ വെക്കുന്ന ഒരു, മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പം മുരിങ്ങ ഉപ്പേരി എന്ന് പറയുമ്പോൾ മുരിങ്ങയുടെ തോരനുണ്ടല്ലോ, അത് പാലക്കാടൻ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്, അമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനനുസരിച്ച്, എന്നുവെച്ചാൽ അതിലാണ് ഉപ്പേരി എന്ന് പറയുന്നത് കേട്ടോ, തോരനെ. അപ്പോൾ ഇത് പക്ഷേ മുരിങ്ങ ഈ ഊരുക എന്ന് പറയുന്നൊരു പരിപാടി ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പം മുരിങ്ങ പറിച്ച് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ പറയും, മുരിങ്ങയുടെ ഇല ഇങ്ങനെ ഊരാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളൊരു ജോലി എന്ന് പറയുന്നത്. പക്ഷേ അതൊട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, കാരണം ഇത് ഒത്തിരി ഉണ്ടാവുമല്ലോ. ഇവിടെയൊക്കെ ആകുമ്പോൾ ഇച്ചിരി കിട്ടുള്ളൂ, പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് പറിക്കുമ്പം ഒരു ഒരു കറി വയ്ക്കാൻ തന്നെ ഒരു എത്ര പറയുന്നത്, കുറേ ഉണ്ടാവും, ഒരുപാട് മുരിങ്ങ ഉണ്ടാവും. എന്നിട്ട് മുറം ഉണ്ടല്ലോ, മുറത്തിൽ വെച്ചിട്ട് തരും, എന്നിട്ട് അതിങ്ങനെ ഊരിയെടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും പിന്നെ മുരിങ്ങ ഇഷ്ടമായതുകൊണ്ട് ചെയ്യും. നല്ലതുമാണ് മുരിങ്ങ, ശരിക്കും നല്ലൊരു, എന്താ പറയുന്നത്, ചീരകളിൽ ഏറ്റവും നല്ലത് മുരിങ്ങയാണ്. ചീര വിഭവം എന്ന് വെച്ചാൽ ഇല വിഭവങ്ങളിൽ ഏറ്റവും നല്ലത് മുരിങ്ങയാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടോ ഇങ്ങനെയാണ് പറിക്കുന്നത്, ഇല അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. പക്ഷെ ചിലവരൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഒത്തിരി ടൈം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് വിക്കി ഒന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അവൻ ആ പരിപാടി ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അങ്ങ് എണീറ്റ് പോയേ. അപ്പോൾ ഇത് മുരിങ്ങയൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നാളെയാണ് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സിപ് ലോക്കിൽ ഇട്ടിട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കാമല്ലോ. ഞാനൊരു 3 പാക്കറ്റിലാക്കിയിട്ടാണ് ഇത് വയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് 3 പ്രാവശ്യമായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുമ്പോൾ അങ്ങ് ഒരുമിച്ച് എടുത്താൽ മതിയല്ലോ. പിന്നെ ഇത് ഞാൻ പരിപ്പിട്ടിട്ടുള്ള കറിയാണ്, അത് നാളെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കറിയാണ്, എൻ്റെ പ്രത്യേകിച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ്. ഈ മുരിങ്ങക്കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഒരിച്ചിരി വലുതായി പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പം കാരണം പെട്ടെന്ന് ചെയ്ത് തീർക്കുമ്പോൾ എല്ലാവർക്കും കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതിപ്പം ഒരുപാട് വലുതായി കഴിയുമ്പം ചിലപ്പോൾ എല്ലാവർക്കും ബോറടിക്കും, എന്തായാലും ബോറടിക്കും. അപ്പം അതുകൊണ്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ആയതുകൊണ്ട് അങ്ങ് നീണ്ടുപോയി. ഞാൻ പെട്ടെന്ന് കുഞ്ഞു വ്ളോഗായിരിക്കും എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മുരിങ്ങയൂരലും നമ്മളുടെ ഇങ്ങനെ ഓരോ കഥ പറിച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്കും വ്ളോഗ് ഇച്ചിരി നീണ്ടുപോയി. അപ്പം എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം അത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ആ ഗിവ് അവേയുടെ കാര്യം മറക്കരുത് ആരും. എല്ലാവരും ആ ഒരു വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ Q&A, ഞാനൊരു Q&A വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മാത്രമല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ എല്ലാം ചോദിക്കുക, അവിടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരിക്കൽ കൂടെ. ബൈ ബൈ.